രാവിലെ ഏഴ് മണിയോടെ പോലീസ് റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാട് കയറി വഴിയിലും സംഭവസ്ഥലത്തിന് പരിസരത്തും ബോംബ് സ്കോഡിന്റെ പരിശോധന ഇതിനു മുമ്പ് തന്നെ പൂർത്തിയാക്കിയിരുന്നു പതിനൊന്ന് മണിയോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയത് സബ് കലക്ടർ ജാഫർ മാലിക്കിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് കപ്പുദേവരാജിന്റെയും അജിതയുടെയും മൃതദേഹങ്ങൾ സംഭവസ്ഥലത്ത് തന്നെയാണ് ഉള്ളത് ഇൻക്വസ്റ്റ് പൂർത്തിയാകുന്നതോടെ ഇവ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അതേസമയം സംഭവസ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിച്ചിട്ടില്ല സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രവേശനം തടയുന്നത് മൂന്നാമതാൾക്ക് കൂടി ഗുരുതരമായി പരിക്കേറ്റെന്ന് സൂചനയുണ്ട് കൂടുതൽ വെടിയുച്ച കേട്ടതായി ആദിവാസികളും പറയുന്നു ആ കണ്ടില്ല ഒച്ച ഞങ്ങൾ ജീവൻ ഞങ്ങൾക്ക് വേണ്ടേ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് നിലമ്പൂർ മേഖലയിലെ ഏഴ് പോലീസ് സ്റ്റേഷനുകൾക്ക് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തി മരണപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ എപ്പോൾ പുറത്തെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എല്ലാവരുടെയും കണ്ണ് ഈ വഴിയിലേക്കാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുഹമ്മദ് നോഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം